ഹായ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു വെൽക്കമിങ് ഡ്രിങ്കാണ്. ഇത് ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും പറ്റിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വിവരമായിരിക്കണം, ഫോട്ടോസ് അയക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക്സ് റെസിപ്പി തുടങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ്. ഷെറീന, നിഷാദ് നമ്മുടെ പത്തിരി റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഈ ഫോട്ടോ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ലഞ്ചിന് പാക്ക് ചെയ്ത് വിട്ടതിന് ശേഷം എടുത്ത ഫോട്ടോ എനിക്ക് അയച്ചു തന്നതിന് ഒരുപാട് താങ്ക്സ്. നന്നായിട്ടുണ്ട്. ഇനിയും റെസിപ്പീസ് ട്രൈ ചെയ്യണം. റെസിപ്പീസ് ട്രൈ ചെയ്യുമ്പോൾ മറക്കാതെ എനിക്ക് ഫോട്ടോ അയക്കണം. എൻ്റെ ഇമെയിൽ അഡ്രസ്സ് recipes@gmail.com. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഈ ചൂട് കാലത്തിന് പറ്റിയ ഒരു കൂളറാണ്. പോമഗ്രാനൈറ്റ് കോക്കനട്ട് കൂളർ എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. നല്ല ഒരു പ്രത്യേക ഒരു ഫ്ലേവറും നല്ല റിഫ്രഷിംഗ് ആണ്. ശരിക്കും ഇത് കുടിക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ്ലി റിഫ്രഷ്ഡ് ആവും. പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പാർട്ടീസിനൊരു വെൽക്കമിങ് ഡ്രിങ്ക് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഞാൻ ഈ റെസിപ്പി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, നമുക്ക് കരിക്ക് വേണം, കരിക്ക് വെള്ളം വേണം, പോമഗ്രാനറ്റ്സിൻ്റെ സീഡ്സും വേണം, പോമഗ്രാനറ്റ് ജ്യൂസും വേണം. ഇപ്പോൾ കരിക്കും വെള്ളം നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് സൂപ്പർ മാർക്കറ്റിൽ, അത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ പോമഗ്രാനറ്റ് ജ്യൂസ്, പക്ഷേ പോമഗ്രാനറ്റ് സീഡ്സും കരിക്കും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വേണം. പിന്നെ സിറപ്പ് ഉണ്ടാക്കാൻ ഷുഗർ, വെള്ളം, ഉണക്കമുളകും പച്ചമുളകും വേണം, പിന്നെ ഇഞ്ചി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ തലേന്നത്തെ ദിവസം നമുക്കിത് കുറച്ച് റെഡിയാക്കാനുണ്ട്. അടുത്ത ദിവസം സെർവ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ്, സ്പെഷ്യലായിട്ടുള്ള ഐസ് ക്യൂബ്സ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഐസ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പോമഗ്രാനറ്റിൻ്റെ സീഡ്സ് നിറച്ചതിന് ശേഷം, ഇതിപ്പോൾ ഞാൻ ഒരു പോമഗ്രാനറ്റിൻ്റെ സീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഐസ് ട്രേയിലൊക്കെ ഉള്ളതുണ്ട്. അത് അതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളമല്ല ഒഴിക്കുന്നത്, കരിക്കും വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് എന്നിട്ട് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കാൻ മാറ്റിവെക്കണം. അതുപോലെ തന്നെ വേറൊരു ഐസ് ട്രേയിൽ നമ്മൾ പ്ലെയിൻ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പ്ലെയിൻ പോമഗ്രാനറ്റ് ജ്യൂസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ മിക്സ്ഡ് ഫ്രൂട്ടാണ് എനിക്ക് അതാണ് കിട്ടിയത്. പ്ലെയിൻ പോമഗ്രാനറ്റ് ജ്യൂസ് ആകുമ്പോൾ കളർ ഒന്നും കൂടി നല്ലതായിരിക്കും, പിന്നെ ഇതിൻ്റെ ഫ്ലേവറും കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഈ രണ്ട് സെറ്റ് ഐസ് ക്യൂബ്സ് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അതുപോലെ തന്നെ തലേന്നത്തെ ദിവസം തന്നെ ഉണ്ടാക്കാനുള്ളതാണ് നമ്മുടെ ഷുഗർ സിറപ്പ്. ഇതൊരു സ്പെഷ്യൽ നല്ല ടേസ്റ്റുള്ള ഷുഗർ സിറപ്പാണ്. ഒരു കപ്പ് ഷുഗർ, ഒരു കപ്പ് വെള്ളം ഈക്വൽ എമൗണ്ട്സിൽ നമുക്കൊരു സോസ് പാനിലേക്ക് ഇടാം. എന്നിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇടയ്ക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനിയൊരു ഇരുമ്പിൻ്റെ പാനോ ഫ്രൈങ് പാനോ ഉള്ളത് എടുത്തിട്ട് നമുക്ക് ഉണക്കമുളക് എടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കണം. ഞാനിവിടെ രണ്ട് ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. രണ്ടോ മൂന്നെണ്ണം എടുത്തിട്ട് അതൊന്ന് നന്നായി ആ നല്ല ചുട്ട മണം ചെറുതായിട്ടൊന്ന് ഡാർക്ക് കളർ ആവണ വരെ ഒന്ന് ചുട്ടെടുക്കണം. അതുപോലെ തന്നെ പച്ചമുളക് ഒരു ചെറിയ എരിവുള്ളതും എടുത്തിട്ടുണ്ട്. രണ്ട് ഇവിടെ എൻ്റെ ഗാർഡൻ പ്ലാന്റിൽ വളരുന്ന പച്ചമുളക് ചുമന്ന കളറിലുള്ളത് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ സിറപ്പ് ഇങ്ങനെ കട്ടിയായി തുടങ്ങി വരുമ്പോൾ നമുക്ക് ഈ പച്ചമുളകും ചുട്ട ഉണക്കമുളകും പിന്നെ നാല് വലിയ സ്ലൈസ് ഫ്രഷ് ആയിട്ടുള്ള ജിഞ്ചർ, ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്ന് സിറപ്പ് നന്നായി ബോയിൽ ചെയ്ത് തിക്കാവണം. തിക്കായൊരു സ്റ്റിക്കി സിറപ്പ് പോലെ ആവുമ്പോഴേ നമുക്ക് നിർത്താം. ഇങ്ങനെ പതിഞ്ഞ് വരുമ്പോഴേ അത് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ തന്നെ ഓഫാക്കി വെക്കണം. അപ്പോൾ ഇതും നമുക്കൊരു കണ്ടെയ്നറിൽ അടച്ചു വെക്കാം. നമുക്ക് അടുത്ത ദിവസം നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കാം. പിന്നെ ഇഞ്ചിയും മുളകും ഒന്നും എടുത്ത് മാറ്റരുത്. അത് അതിൽ തന്നെ കിടന്ന ഫ്ലേവറും നല്ല റിച്ച് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കാം. നമ്മുടെ ഐസ് ക്യൂബ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? രണ്ട് ടൈപ്സിലുള്ള ഐസ് ക്യൂബ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കരിക്ക് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബ്ലെൻഡറിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ഇമേഴ്ഷൻ ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 800 ml കരിക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്.
ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം. ഒരുപാട് കൂടുതൽ അടിക്കരുത്, ആ കരിക്കൊന്ന് നന്നായി ചോപ്പ് ചെയ്ത് കിട്ടിയാൽ മതി. ഒരു സ്നോവി കളറായി കിട്ടിയാൽ മതി. കൂടുതൽ ബ്ലെൻഡ് ചെയ്ത് അത് പാല് പോലെ ആവരുത്. ആ തരി തരി കുറച്ച് കിടക്കണം അതിൽ. ഇനി നമ്മുടെ തലേന്നത്തെ സിറപ്പ് എടുത്തിട്ട് അത് ക്രിസ്റ്റലൈസായി കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായി ചൂടാക്കി കൊടുക്കും, ഒന്ന് വോമാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കാം. ഗ്ലാസിൻ്റെ അടിയിൽ ആദ്യം 2 ടേബിൾ സ്പൂൺ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഇപ്പം അടിച്ചു വെച്ച കരിക്കും വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഐസ് ക്യൂബ്സ്, 2 ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സാധാരണ അടിയിലും മുകളിലും ഐസ് ക്യൂബ്സ് ഇടാറുണ്ട്. താഴത്തെ ലെയറിൽ വേണമെങ്കിൽ അതിൽ 1 ഐസ് ക്യൂബും സിറപ്പ് ഒഴിച്ചതിന് ശേഷം, പിന്നെ നമ്മുടെ കരിക്കും വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മറ്റേ ടൈപ്പ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നല്ല റിഫ്രഷിംഗ് ആണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്. നല്ല ചൂടുകാലത്തിനൊക്കെ പറ്റിയതാണ്. അതുപോലെ ഇഞ്ചിയൊക്കെ ഉള്ള കാരണം നല്ലൊരു സെറ്റിലിംഗ് ഫീലിംഗ് ആണ്. ഇത് ഇനി നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് വേണമെങ്കിൽ ഒരു പുതിയനയില സ്പ്രിഗ് ഒന്ന് ഗാർണിഷിന് വേണ്ടി വയ്ക്കാം. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുളിക്കാൻ സമയത്ത്. അപ്പോൾ കളേഴ്സും അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഇങ്ങനെ മിക്സ് ആയി കിട്ടും. പിന്നെ നമ്മുടെ ഐസ് ക്യൂബ്സ് പ്യുർ ജ്യൂസും ഈ പോമഗ്രാനറ്റ് സീഡ്സ് ആയതുകൊണ്ട് അതിനൊരു ഫ്ലേവറിങ് ആഡ് ചെയ്യും. അല്ലാണ്ട് സാധാരണ ഐസ് ക്യൂബ്സ് ഇട്ടാൽ നമ്മുടെ ജ്യൂസൊക്കെ ഡൈല്യൂട്ട് ഫ്ലേവറായി പോകും, വെള്ളം കലങ്ങിയ ടേസ്റ്റ് വരും. ഇതിനതൊന്നും വരുന്നില്ല. അതുപോലെ പതുക്കെ പതുക്കെ ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതൊരു നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനെയുണ്ട് എൻ്റെ പോമഗ്രാനറ്റ് കോക്കനട്ട് കൂളർ. പേര് നന്നായിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.